നമസ്കാരം. മന്ത്രിസഭയിൽ നാടകീയ മാറ്റങ്ങളുമായി ചൊവ്വാഴ്ച അധികാരമേറ്റ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഇമെയിൽ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം രാജിവെച്ച സുവെല്ല ബ്രേവർമാനെ ആഭ്യന്തര സെക്രട്ടറിയായി കൊണ്ടുവന്നതാണ് വലിയ മാറ്റം. പ്രതീക്ഷിച്ചതുപോലെ ജെറമി ഹണ്ട് ധനമന്ത്രിയായി തുടരും, ഡൊമിനിക് റാബ് ഉപപ്രധാനമന്ത്രിയായിരിക്കും. അതേസമയം വിദേശ സെക്രട്ടറിയായി ജെയിംസ് ക്ലവർലിയും പ്രതിരോധ സെക്രട്ടറിയായി ബെൻ വാലസും തുടരും. എന്നാൽ 11 പേരെയാണ് ഋഷി നിഷ്കരുണം പഴയ മന്ത്രിസഭയിൽ നിന്ന് വെട്ടിയത്. ഇതിൽ ജേക്കബ് റീസ് മോഗ്, കിറ്റ് മൾട്ട് ഹൗസ്, ബ്രാൻഡൺ ലൂയി, റോബർട്ട് ബഗ്ലാൻഡ്, റെനിൽ ജയവർദ്ധനെ എന്നിവരെ പുറത്താക്കുകയും ചെയ്തു. അടുത്തയാഴ്ച ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കെ ജെറമി ഹണ്ടിനെ മാറ്റില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. ഡൊമിനിക് റാബ് ഉപപ്രധാനമന്ത്രി മാത്രമല്ല, ജസ്റ്റിസ് സെക്രട്ടറി സ്ഥാനം കൂടി വഹിക്കും. ബോറിസ് ജോൺസൺ സർക്കാരിലും റാബ് ഇതേ കോംബോയിലാണ് പ്രവർത്തിച്ചത്. ചീഫ് വിപ്പ് സ്ഥാനം സൈമൺ ഹാർട്ടിനാണ് നൽകിയത്. സുവെല്ല ബ്രോവർമാന്റെ പിന്തുണയോടെയാണ് ബോറിസ് ജോൺസൺ വീണ്ടും മത്സരിക്കുന്നത് തടയാൻ ഋഷിക്ക് കഴിഞ്ഞത്. അതിന് പ്രത്യുപകാരം എന്നവണ്ണം ആഭ്യന്തരമന്ത്രി ആക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ 57-ാമത് പ്രധാനമന്ത്രിയാണ് സുനക്. ചാൾസ് രാജാവാണ് പരമ്പരാഗത ചടങ്ങിൽ സർക്കാർ രൂപീകരിക്കാൻ ഔദ്യോഗികമായി ഋഷിയെ ക്ഷണിച്ചത്. ഭാര്യ അക്ഷതയ്ക്ക് പകരം ഒരു സഹായിയാണ് ഋഷിക്ക് അകമ്പടി സേവിച്ചത്. ബ്രിട്ടൻ 200 കൊല്ലത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് 42-കാരനായ ഋഷി സുനക്. പൊതുസഭാ നേതാവും മുഖ്യ എതിരാളിയുമായിരുന്ന പെന്നി മോർഡന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഋഷിക്ക് അധികാരത്തിലേക്ക് വഴി തുറന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ 1844-ാം മുറിയിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൌണിംഗ് സ്ട്രീറ്റിന് മുൻപിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് എന്നും കോവിഡ് സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നും സുനാക് പറഞ്ഞു. മുൻഗാമിയായ ലിസ്ട്രസിന്റെ പരിഷ്കാരങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ പുകഴ്ത്തിയ സുനാക് നിനച്ചിരിക്കാതെ തെറ്റുകൾ സംഭവിച്ചു എന്നും ഇത് പരിഹരിക്കാൻ നടപടികൾ എടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു. മുൻഗാമിയുടെ തെറ്റുകൾ തിരുത്താനാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നായകനും പ്രധാനമന്ത്രിയുമായി തന്നെ തെരഞ്ഞെടുത്തത് എന്നും ഇതിനായുള്ള ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാൻസലറായിരിക്കെ ജനങ്ങളെയും വ്യവസായികളെയും സംരക്ഷിക്കാൻ ചെയ്തത് ഇനിയും തുടരും. ഭാവി തലമുറ കടക്കിണിയിൽ അകപ്പെടാൻ അനുവദിക്കില്ല. വാക്കുകൾ കൊണ്ടല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തെ ഒന്നിപ്പിക്കുകയും ജനങ്ങൾക്കായി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്യും. എന്റെ മന്ത്രിസഭ സത്യസന്ധതയും പ്രൊഫഷണലിസവും നേടിയെടുക്കും. വിശ്വാസ്യത ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കും. ബ്രെക്സിറ്റ് അടക്കമുള്ള കാര്യങ്ങളിലെ പാർട്ടി നയം ശക്തമായി നടപ്പിലാക്കും. ഞാൻ തളരില്ല. ഉയർന്ന പദവിയിൽ പ്രതീക്ഷയ്ക്ക് ഒത്ത പ്രകടനം കാഴ്ചവെക്കും. ഇങ്ങനെയാണ് സുനാക് വ്യക്തമാക്കിയത്.